ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ: കാട്ടാക്കട, അരുവിക്കര, നെടുമങ്ങാട്, അതിനപ്പുറത്ത് വാമനപുരം, ഇപ്പുറത്ത് ആറ്റിങ്ങൽ, അതിന് അപ്പുറത്തായി ചിറയൻകീഴും വർക്കലയും. ഇങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുടെ സംയോജിത ഭൂമികയായ പഴയ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ അല്പം മാറ്റം വന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലവും ദേശീയതലത്തിൽ നിന്ന് ചർച്ചയാണ്. അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? 2019 എന്താണ് നടന്നത്? 2019 ചിത്രം വരൂ. ദാടൂർ പ്രകാശ്, അപരാജിത നേതാവ്, അപരാജിത മുന്നേറ്റം, തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ, മുൻ മന്ത്രി, തലയെടുപ്പുള്ള തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, KPCC അധ്യക്ഷ പദവിയിലേക്കടക്കം പരിഗണിക്കപ്പെടുന്ന പേരുകാരൻ, 380,995 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ അപരാജിതനെന്ന് കരുതിയ എ സമ്പത്ത് 342,748 വോട്ടുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ 38,247 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2019 അടൂർ പ്രകാശ് വിജയിച്ച് കയറി. 248,081 വോട്ട്. തിരുവനന്തപുരത്ത് പുറത്തുള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, ചർച്ച ചെയ്യുന്നുണ്ടാവും, ആറ്റിങ്ങൽ വലിയ BJP സ്വാധീന മേഖലയാണ് എന്ന്. യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഈ ഏഴ് നിയമസഭാ മണ്ഡലവും BJP സ്വാധീന മേഖലകളെ അല്ല. പക്ഷേ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന് ഇത്രയും വോട്ട് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ അവിടെ കിട്ടി എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് വി മുരളീധരൻ ആ മണ്ഡലത്തേക്ക് വന്നു എന്നതാണ് ചോദ്യം. BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞു. അത് ശോഭാ സുരേന്ദ്രന്റെ ക്യാൻഡിഡേറ്റ്ഷിപ്പ് കൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു യന്ത്രം പോലെ. അവരുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഒന്ന് വെറുതെ ഒന്ന് പിന്നോട്ട് നോക്കിയാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചടക്കം പരിശോധിച്ചാൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന യന്ത്രം പോലെ അവർ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന അസൂയാവഹമായ കാഴ്ച ആറ്റിങ്ങലിലും ആവർത്തിക്കായിരുന്നു. മാത്രമല്ല ആറ്റിങ്ങലിൽ വല്ലാത്തൊരു മടുപ്പുണ്ടായിരുന്നു. ഇതൊരു ഗ്രാമീണ മേഖലയാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെന്ന് പറയുമ്പോൾ വർക്കല ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ആറ്റിങ്ങൽ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള നഗരമാണ്. ചിറയൻകീഴ് പഴയ നഗരമാണെങ്കിലും ഇപ്പോൾ ആ പ്രൗഢിയൊന്നുമില്ലാതെ ഒതുങ്ങുന്ന പഴയ, ഞാൻ ജനിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി അടക്കം ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പ്രൗഢിയൊക്കെ മങ്ങിപ്പക്ഷം വളരെ മനോഹരമായ ഒരു നഗരമാണ്. ഒരിക്കലെങ്കിലും അവിടെയൊക്കെ പോകാൻ കഴിയുന്നത് വളരെ രസകരവും സൗന്ദര്യവും ഉള്ളൊരു കാഴ്ചയായിരിക്കുമെന്ന് കൂടി പറയാൻ ഈ കൂട്ടത്തിൽ. നമ്മുടെ നാടാണല്ലോ, എൻ്റെ നാടാണല്ലോ, അതുകൊണ്ടാണ് അത് ഇത്രയും അധികം വാചാനമായി പറയുന്നത്. പിന്നെയുള്ള നെടുമങ്ങാടാണ്, പിന്നെയുള്ള കാട്ടാക്കടയാണ്. ഇതിനിടയിലെല്ലാം ഗ്രാമീണ മേഖലകളാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ജാതിരിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അത്രത്തോളം ഉചിതമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കണക്കുകൂടി അല്ല, കണക്കിലേക്കല്ല, അത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. ജാതിരിച്ചുള്ള കണക്കൊക്കെ എത്രത്തോളം തിരഞ്ഞെടുപ്പുമായി ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ നായർ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകളൊപ്പം SC വോട്ടുകൾ, ഈ നാല് വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളും ഏറെക്കുറെ ഒരുപോലെ അതീവ നിർണായകമായ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആ മണ്ഡലത്തിൽ അടൂർ പ്രകാശും വി ജോയിയും വി മുരളീധരനും മത്സരിക്കുകയാണ്. ആ മത്സരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് വളരെ 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 കൗതുകകരവും ഒരു സസ്പെൻസുമാണ്. വി ജോയി മത്സരിക്കുമ്പോൾ ജോയിയെക്കുറിച്ച് രണ്ട് വാക്കുകൂടി പറയാം. അദ്ദേഹം ചിറയൻകീഴ് മണ്ഡലക്കാരനാണെങ്കിലും വർക്കലയിലെ സിറ്റിംഗ് MLA ആണ്. രണ്ട് ടേമായി അവിടെ വിജയിക്കുന്നുണ്ട്. 2021-ലും 2016-ലും അവിടെ വിജയിക്കുകയാണ് വി ജോയി. 2016-ൽ വിജയിക്കുമ്പോൾ അപരാജിത കുതിപ്പ് തുടരുന്ന വർക്കല കഹാറയാണ് പരാജയപ്പെടുത്തി. അന്ന് വലിയൊരു ഘടകമുണ്ടായിരുന്നു. BDS എന്ന പുതിയ പാർട്ടി വരുന്നു. ശിവഗിരി അടക്കമുള്ള ആ മേഖലയാണ്. BDS എന്ന പാർട്ടി 18,000-ൽ 20,000 വോട്ട് പിടിച്ചു എന്നാണ് ഓർമ്മയിൽ നിന്ന് പറയുന്നത്. 18,000-ൽ അധികം വോട്ട് പിടിച്ചു. ഏറെക്കുറെ അത്രയും വോട്ട് തന്നെ UDF ചോർന്നു പോയി. അതിൻ്റെ ഒരു വലിയ മാർജിനിൽ, വലുതല്ല, ചെറിയൊരു മാർജിനിൽ അന്ന് BJP വിജയിച്ചു. പക്ഷേ BJP പിന്നീട് ആ വിജയം ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. BJP രണ്ടാം തവണയും കഴിഞ്ഞ തവണ വിജയം ആവർത്തിച്ചു. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് MLA ആയി, പിന്നീട് മന്ത്രിയായി കോന്നി എന്ന അടൂർ പ്രകാശ് പോയതിനു ശേഷം കോന്നിയിൽ UDFന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ദിനേഷ് കുമാറാണ് അവിടെ വിജയിച്ചത്. കോന്നി എന്നാൽ അടൂർ പ്രകാശ് ആയിരുന്നു. അടൂർ പ്രകാശ് അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതീവ ഗ്രാമീണമായ മേഖല, അവിടെ വലിയ ജനകീയനായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ആറ്റിങ്ങലിലേക്ക് വരുന്നു. അവിടെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകളൊക്കെ വെട്ടുന്നതിൽ വലിയ കാർക്കശ്യം കാണിക്കുകയും ആ തന്ത്രം അത് വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തു. ശബരിമല എന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമുണ്ടായിരുന്നു. അത് UDFനെയും ഒപ്പം BJPയും തുണച്ചു 2019 തിരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. അങ്ങനെ ഈ രണ്ട് ഘടകങ്ങളും ഒക്കെ വന്നപ്പോൾ, പിന്നെ രാഹുലിൻ്റെ വരവ്, അങ്ങനെ പല ഘടകങ്ങൾ വന്നപ്പോൾ എ സമ്പത്തിന് പരാജയം അത് സ്വീകരിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി, വർക്കലയിലെ സിറ്റിംഗ് MLA, അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ വർക്കലയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതൊരു മറ്റൊരു വലിയ രാഷ്ട്രീയ പോലിലേക്ക് പോകും. അതേസമയം വിജയിക്കും അവിടെ UDF. അടൂർ പ്രകാശ് വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിലുമുണ്ട്. അതേസമയം വി മുരളീധരനും വിജയപ്രതീക്ഷയിലാണ്. BJP ദേശീയ നേതൃത്വം അടക്കം മാറ്റിങ്ങിലേക്ക് ഉറ്റുനോക്കുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, അവിടെ ആര് ജയിക്കും? വി മുരളീധരൻ ജയിക്കുമോ? ഈ ഒരു കൗതുക ചോദ്യമാണല്ലോ ഏറ്റവും പ്രധാനം. മറ്റുള്ളവരൊക്കെ ജയിക്കുമെന്ന് രണ്ട് മുന്നണികളും ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നുണ്ട്. വി മുരളീധരൻ ജയിക്കുമോ?
നിതീഷെ, സത്യസന്ധമായി പറഞ്ഞാൽ ആ മണ്ഡലത്തിന്റെ പൾസറിഞ്ഞ് പറഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എല്ലാവരും പ്രതീക്ഷയിലാണ്, ആരുടെയും പ്രതീക്ഷയെ തല്ലിക്കെടുത്തേണ്ടതില്ല. എങ്കിലും അവിടെ അടൂർ പ്രകാശും ബിജോയും നേർക്കുനേരുള്ള പോരാട്ടമായിരുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു ചലനം വി മുരളീധരന് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരുപക്ഷെ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. ഒരുപാട് കാലമായി കഷ്ടപ്പെട്ടവടെ പണിയെടുക്കുന്നുണ്ട് വി മുരളീധരൻ, പക്ഷേ ആ പണിയൊക്കെ വോട്ടായി മാറാനുള്ള സാധ്യത നിലവിലെന്തായാലും കാണുന്നില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. വന്ന സർവേകളിലൊക്കെ വലിയ പോരാട്ടം എന്ന് പറയുമ്പോഴും ഏറ്റവും ഒടുവിൽ വന്ന ഒരു സർവേയിലാണ്. സാധാരണ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അത്ര അനുവദിച്ചു കൊടുക്കേണ്ടതില്ല. ആര് ജയിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ അത് കടന്ന കൈയായി പോവും. നാളെ അല്ലെങ്കിലേ വളരെ മോശം. പക്ഷേ അമൽ പുതുപ്പള്ളിയിൽ അവിടെ എത്ര വോട്ടിന് ജയിക്കുമെന്ന് പ്രെഡിക്ട് ചെയ്തുകൊണ്ടാണ് അമലിന്റെ ഈ പ്രെഡിക്ഷനിലേക്ക് ഞാൻ പോയത്. ആറ്റിങ്ങലിൽ പക്ഷെ അങ്ങനെ ഒരു അടൂർ പ്രകാശിന് ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ള തരത്തിലാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പൾസെങ്കിലും ഏറ്റവും ഒടുവിൽ വന്ന സർവേയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു പോരാട്ടം നടന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് വിജയപ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കാൻ DCC പ്രസിഡന്റ് ഉണ്ട്. സർവേയിൽ ചില സർവേയിൽ വി ജോയ് ജയിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു ജയം ഉണ്ടാവും? 5 തവണ ആ പാർലമെൻ്റ് UDF ജയിച്ച പാർലമെൻ്റാണ്. 2 തവണ വയലാർ രവിയും 1 തവണ ശ്രീ AR റഹീമും 2 തവണ ശ്രീ തലയക്കുന്നിൽ ബഷീറും. ഇപ്പം തലയക്കുന്നിൽ ബഷീർ ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് 1000 വോട്ടിനാണ്. അത് കഴിഞ്ഞാണ് ആ നിയോജകമണ്ഡലം കൈവിട്ടു പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു വന്നത്. കഴിഞ്ഞ തവണ വീണ്ടും ആ നിയോജകമണ്ഡലം തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ശ്രീ അടൂർ പ്രകാശ് നേടി. ഇത്തവണ ആ നിയോജകമണ്ഡലം 2ാം തവണയായിട്ട് അവിടെ നിലനിർത്തും. രതീഷ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഡെസ്കിൽ നിന്ന് ചോദിക്കുകയത് എത്രയുണ്ടാകും ഭൂരിപക്ഷം എന്ന് എന്നോട് പ്രവചിക്കാനേ. ഞാനൊരു പ്രവചനത്തിന് എന്തായാലും ആറ്റിങ്ങിൽ തയ്യാറാകുന്നില്ല, കാരണം അങ്ങനെ ഒരു പോരാട്ടം നടന്ന മണ്ഡലമാണ്. എത്രയുണ്ടാകും ലീഡ്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് കിട്ടിയതിനേക്കാൾ 10,000-ത്തിന് മേൽ വോട്ട് ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകും. അതിന് യാതൊരു സംശയവും ബിജോയിയാണ് എതിർ സ്ഥാനാർത്ഥി. ജില്ലാ സെക്രട്ടറിയാണ്, അത്യാവശ്യം സ്വാധീനമുണ്ട്, സിറ്റിംഗ് MLA ആണ്. അപ്പോൾ അതെല്ലാം മറികടക്കാൻ പറ്റും. ബിജോയിയാണ് സമ്പത്തിനവിടെ ഏറ്റവും കൂടുതൽ ബന്ധുബലം ഉണ്ടായിരുന്ന ആളാണ്. സമ്പത്തിൻ്റെ അമ്മയുടെ വീടും കുടുംബവും ഒക്കെ അവിടെയാണ്. പക്ഷെ സമ്പത്തിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ അതിലൊന്നും യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ നല്ല ഭൂരിപക്ഷം, അത് കാട്ടാക്കടയാണെങ്കിലും അരുവിക്കരയാണെങ്കിലും വാമനപുരമാണെങ്കിലും നെടുമങ്ങാടാണെങ്കിലും ചെറിയൻകീഴാണെങ്കിലും ഈ 7 അസംബ്ലി നിയോജകമണ്ഡലമെടുത്താൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടും. ഏതൊക്കെ അസംബ്ലികളിൽ പുറകെ പോകുമെന്നാണ് ഒരു കണക്കൂട്ടൽ? അങ്ങനെ ഞങ്ങളൊരു ഒരു നിയോജകമണ്ഡലം അങ്ങനെ കണക്കാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് നെടുമങ്ങാട് എൻ്റെ ഒരു മേഖല മാത്രമാണ് നമുക്ക് കഴിഞ്ഞ തവണ കുറച്ച് വോട്ട് കുറഞ്ഞത്, ഒരു 700 വോട്ട് കുറവ് വന്നു. ബാക്കിയുള്ള 6 നിയോജകമണ്ഡലങ്ങളും കഴിഞ്ഞ തവണ അടൂർ പ്രകാശനോടൊപ്പം നിന്നു. ശരി, അത്ഭുതം. അതുപോലെ തേരോട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. നെടുമങ്ങാട് ഒഴികെ ബാക്കി എല്ലായിടത്തും, നെടുമങ്ങാട് അൽപ്പള്ളി മറ്റെല്ലായിടത്തും ഇപ്പോൾ 35,000-ൽ അധികം വോട്ടിനാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF വിജയിച്ചത്. ആ 35,000-ൽ അധികം വോട്ടിന് വിജയിച്ചിടത്തും UDF ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വിജയമായിരുന്നില്ല. ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ? പാലോട്ടി പറഞ്ഞ പോലെ അത്ര സിമ്പിളൊന്നുമല്ല കാര്യങ്ങൾ. 7 തവണ തുടർച്ചയായി 7 തവണ LDF വിജയിച്ച മണ്ഡലമാണ്. 91, 96, 99, 96, 98 ഒന്നുകൂടെ പറയാം. 1991, 96, 98, 99, 2004, 2009, 2014 7 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടിയുറച്ചിരുന്ന ആറ്റിങ്ങൽ പഴയ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം ഇക്കുറി വല്ലാത്തൊരു സസ്പെൻസ് കാത്തുവച്ചിട്ടുണ്ട്. നമ്മൾ